പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ രേഖ, തിരുവനന്തപുരം തോന്നിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. 2010 ജനുവരി 1 നമ്മുടെ സംസ്ഥാനം പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു നിയമം നടപ്പിലാക്കി. അതിനു മുമ്പ് തന്നെ ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള നിയമം നടപ്പിലാക്കിയിരുന്നു. 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നിരോധിക്കുന്നതായിരുന്നു ആ ഉത്തരവ്. ഇത്തരത്തിൽ നിരോധിക്കാൻ തക്കവണ്ണം ഒരു ഭീകരനാണോ ഈ പറയുന്ന പ്ലാസ്റ്റിക്? നമുക്കൊന്ന് നോക്കിയാലോ. 2018 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം ഏതായിരുന്നെന്ന് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ട്. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യത്തെ ചെറുക്കുക എന്നുള്ളതായിരുന്നു 2 വർഷം മുമ്പുള്ള പരിസ്ഥിതി ദിന സന്ദേശം. എന്താണ് പ്ലാസ്റ്റിക് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളാണ് പ്ലാസ്റ്റിക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഹൈഡ്രജനും കാർബണും ദോഷകരമായ പദാർത്ഥങ്ങളല്ല. പക്ഷേ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, അതിന് പ്രത്യേക രൂപം വരുത്തുന്നതിന് വേണ്ടി, നിറം നൽകുന്നതിന് വേണ്ടി ധാരാളം രാസവസ്തുക്കൾ ഇവയോടൊപ്പം ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് കൂടുതൽ അപകടകാരിയായി മാറുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ നിർമ്മാണത്തിൽ ഫോസൽ ഇന്ധനങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അവ ധാരാളം കാർബൺ അന്തരീക്ഷത്തിലേക്ക് കടത്തി വിടുന്നവയാണ്. സ്വാഭാവികമായും അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ് വർദ്ധിക്കുന്നത് ഏത് പ്രതിഭാസത്തിലേക്ക് നയിക്കും? ഗ്ലോബൽ വാർമിംഗിലേക്ക് നയിക്കും. പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്ന് നമുക്കൊന്നും കൂടി വിശദമായി പരിശോധിക്കാം. നമ്മൾ അലക്ഷ്യമായും മണ്ണിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, അത് മണ്ണുമായി അഴുകി ചേരുമോ? ഒരിക്കലുമില്ല. എത്രയോ കാലം ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ പോലും അത് മണ്ണിൽ തന്നെ കിടക്കും. പക്ഷേ ഇത് മണ്ണിൽ ഉരയുകയും ചെറുതായി പൊടിയുകയുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കണികകൾ രൂപം കൊള്ളും. ഈ കണികകൾ സ്വാഭാവികമായും ജലത്തിലൂടെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളിൽ എത്തിച്ചേരും. അപ്പോൾ കുടിവെള്ള സ്രോതസ്സിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൂട്ടുകാർക്കറിയാം, സ്വാഭാവികമായിട്ടും ആ മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ അളവ് മണ്ണിൽ അമിതമായി കൂടിയാൽ മണ്ണിനുള്ളിലേക്ക് പോകുന്ന ജലത്തിൻ്റെ അളവിനെ അത് തടയുന്നു. അതോടൊപ്പം സസ്യങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ഈ പ്ലാസ്റ്റിക് തടയുകയാണ് ചെയ്യുന്നത്. ക്രമേണ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാൻ ഇടയാകുന്നു. മറ്റൊന്ന്, ഈ പ്ലാസ്റ്റിക് നമ്മൾ ഏതെങ്കിലും ജലാശയങ്ങളിൽ നിക്ഷേപിക്കാനിടയായാലും അത് അവസാനം ഒഴുകിയെത്തുന്നത് കടലിലായിരിക്കും. അതുകൂടാണ്ട് കടലിലേക്ക് നേരിട്ട് തന്നെ ധാരാളം പ്ലാസ്റ്റിക് വസ്തുക്കൾ നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴുകി കടലിൽ തന്നെ എത്തിച്ചേരാനിടയായാലും നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള ചെറിയ പ്ലാസ്റ്റിക് കണികകളെ മത്സ്യങ്ങൾ ഭക്ഷണമാക്കി മാറ്റുകയും അവസാനം അത് ആരിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്യും? നമ്മിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. അത് കൂട്ടുകാർ ചിന്തിച്ചാൽ മതി. മറ്റൊന്ന്, കടലെന്ന ആവാസ വ്യവസ്ഥയെ തന്നെ, ആ ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തെ തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ തോതിൽ അപകടപ്പെടുത്തുന്നുണ്ട്. അതിനകത്തുള്ള സസ്യജാലങ്ങളുടെ ആയാലും ജന്തുജാലങ്ങളുടെ ആയാലും നിലനിൽപ്പിനും ജന്തുജാലങ്ങളുടെ പ്രജനനത്തിനും, അതായത് അവയുടെ ബ്രീഡിങ്ങിനുമൊക്കെ ഈ പ്ലാസ്റ്റിക് ധാരാളം ദോഷങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ ശരി, പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ, ഇതിനെ കത്തിച്ചാൽ എന്താണെന്ന് കൂട്ടുകാർ ചിന്തിക്കുന്നില്ലേ? അങ്ങനെയല്ല. നിങ്ങൾക്ക് നന്നായിട്ടറിയാം, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ ധാരാളം വിഷവസ്തുക്കൾ, രാസവസ്തുക്കൾ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. വായുമലിനീകരണം എന്ന പ്രതിഭാസത്തിന് ഒരു പ്രധാന കാരണം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിക്കുന്നത് തന്നെയാണ്. മറ്റൊന്ന്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക ശ്വസിക്കുന്നതിലൂടെ മനുഷ്യനെ സംബന്ധിച്ച് ധാരാളം ശ്വാസകോശ രോഗങ്ങൾ അവനുണ്ടാകുന്നു. ഹൃദയരോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് മനുഷ്യൻ പ്ലാസ്റ്റിക് പുക നേരിട്ട് ശ്വസിക്കാൻ ഇടയായാൽ മനുഷ്യന് ഉണ്ടാകാം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഓസോൺ പാളിക്ക് വിള്ളലുകൾ ഉണ്ടാക്കുന്നതിൽ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങൾ കത്തിക്കുന്നത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും അതിൽ നിന്ന് ധാരാളം കാർബൺ എമിഷൻ സംഭവിക്കുന്നുണ്ട്, കാർബൺ പുറത്തേക്ക് വരുന്നുണ്ട് എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും സീഡ് റിപ്പോർട്ടേഴ്സായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ടീച്ചറിനറിയാം. ഈ അടുത്ത സമയത്ത് ഒരു സീഡ് റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത വാർത്ത ടീച്ചർ കണ്ടിരുന്നു. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചെങ്കിലും വിപണിയിൽ ഇപ്പോഴും അവ സുലഭമായി ലഭിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ?
അതെ, ചില കാര്യങ്ങൾ നിയമമൂലം നിരോധിച്ചാലും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സംസ്കാരത്തിനനുസരിച്ചാണ് അതിൻ്റെ ഉപയോഗവും ഉപയോഗമില്ലായ്മയും ഭാവിയിലും തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സീഡ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു പൗര സംസ്കാരമുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക. മറ്റൊന്ന്, ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ പ്ലാസ്റ്റിക് സംഭരിക്കുകയും അത് കൃത്യമായ തലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു സംരംഭമായിരുന്നു മാതൃഭൂമി സീഡിൻ്റെ ലവ് പ്ലാസ്റ്റിക് പദ്ധതി. അവർ പ്ലാസ്റ്റിക്കിനെ വലിച്ചെറിഞ്ഞില്ല, പകരം ലവ് പ്ലാസ്റ്റിക്കാണ് അവർ ചെയ്തത് അല്ലേ. മറ്റൊന്ന്, പ്ലാസ്റ്റിക്കിന് പകരക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. നമ്മൾ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിച്ചു, സ്റ്റീൽ വാട്ടർ ബോട്ടിലേക്ക് മാറി. ഇപ്പോൾ ആരും പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് ഉപയോഗിക്കാറില്ലല്ലേ. എല്ലാ കൂട്ടുകാരുടെ കയ്യിലും സ്റ്റീൽ ലഞ്ച് ബോക്സാണ്. മഷിപ്പേനയിലേക്ക് മാറിയ ധാരാളം കൂട്ടുകാർ ടീച്ചറിന് അറിയാം. ഇതെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ കൂടിയാണ്. നമ്മുടെ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ മലിനീകരണത്തിലേക്ക് നയിക്കുന്ന പ്ലാസ്റ്റിക് വിപത്തിനെതിരെ ഒരു ചെറിയ ചുവടുവയ്പെങ്കിലും ചെയ്യാൻ ഓരോ സീഡ് വിദ്യാർത്ഥിക്കും കഴിയും എന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു. നന്ദി.